നമ്മുടെ ചരിത്രത്തിൽ ഒട്ടനവധി യുദ്ധങ്ങൾ നമ്മുടെ ലോകം കണ്ടുകഴിഞ്ഞു. അങ്ങ് റോമൻ സാമ്രാജ്യം മുതൽ ഇങ്ങ് ഹിറ്റ്ലറും മുസോളിനിയും വരെയുള്ള യുദ്ധവീരന്മാർ. ഒന്നാം ലോക രണ്ടാം ലോക മഹായുദ്ധങ്ങളടക്കം ചെറുതും വലുതുമായ ഒട്ടനവധി യുദ്ധങ്ങൾ. പക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തെ പറ്റിയിട്ടാണ്. ചെറുതും വലുതുമായ ഒട്ടനവധി യുദ്ധങ്ങൾ കണ്ടുശീലിച്ച ലോകത്തിന് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം. അഡ്വാൻസ്ഡ് ടെക്നോളജിയും ശക്തമായ സേനകളും ഉഗ്രൻ യുദ്ധതന്ത്രങ്ങളും അടങ്ങുന്ന ഒരു വൻ യുദ്ധമായിരിക്കും തേർഡ് വേൾഡ് വാർ. പക്ഷേ എന്തിന് ഇത് സംഭവിക്കും? ഏതൊക്കെ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കും? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പതിറ്റാണ്ടുകളായി മനുഷ്യൻ മൂന്നാം ലോക മഹായുദ്ധത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. 1960 തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കോൾഡ് വാറായിരുന്നു. പക്ഷേ അത് ആളപായങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അവർക്കിടയിൽ ഒതുങ്ങിക്കൂടി. പക്ഷേ അടുത്ത തവണ അതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്നായിരിക്കും മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുക? അത് പറയാൻ അസാധ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഭീമൻ കൊല്ലപ്പെടണം. അതുമല്ലെങ്കിൽ വിലപിടിപ്പുള്ള വിഭവങ്ങളുടെ ആധിപത്യത്തിനു വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കൊമ്പുകോർക്കണം. അതിനുള്ള സാധ്യതകൾ ഇന്ന് വളരെ കുറവാണ്. 1945 മുതൽ ലോകം നിരവധി യുദ്ധങ്ങൾ കണ്ടുകഴിഞ്ഞു. വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ചൈന, പിന്നെ ഒട്ടനവധി സിവിൽ വാറുകളും. പക്ഷേ അന്നുള്ളതിലുപരി രാജ്യങ്ങൾ ഇന്ന് പരസ്പരം ബഹുമാനിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. മിലിറ്ററികൾ ശക്തവും വളരെയധികം സ്കില്ലുകൾ നിറഞ്ഞതുമായി മാറി. പണ്ടുള്ള യുദ്ധങ്ങളിൽ ഒട്ടനവധി പേർ മരിക്കുകയും യുദ്ധക്കെടുതി നേരിട്ട സ്ഥലങ്ങൾ നേരെയാവാൻ വർഷങ്ങൾ വേണ്ടിവരികയും ചെയ്തിരുന്നു. യുദ്ധങ്ങളെന്നും കെടുതികൾ മാത്രമേ മനുഷ്യർക്ക് സമ്മാനിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് മൂന്നാം ലോക മഹായുദ്ധത്തെ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കാം. മൂന്നാം ലോക മഹായുദ്ധത്തിൽ ആർമി ട്രൂപ്പുകൾ എക്സോസ്കെലിറ്റൺസ് ആയിരിക്കും. ഇത് പട്ടാളക്കാരുടെ ബോഡിക്ക് ചുറ്റുമുള്ള ഒരു മെറ്റൽ ഫ്രെയിമാണ്. ഇതുവഴി പട്ടാളക്കാർക്ക് ഭാരം കൂടിയ ആയുധങ്ങൾ എളുപ്പം എടുക്കുവാൻ സാധിക്കും. ദിശമാറി സഞ്ചരിക്കാൻ കഴിയുന്ന ബുള്ളറ്റുകളും ഒരു പോസിബിലിറ്റിയാണ്. വായുവിൽ നിന്നും കടലിൽ നിന്നും യുദ്ധം ചെയ്യുന്നത് മാറി ബഹിരാകാശത്ത് നിന്നും യുദ്ധം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം. മിലിറ്ററികൾ ആയുധ സജ്ജീകരിച്ച സാറ്റലൈറ്റുകൾ വഴി യുദ്ധം ചെയ്തേക്കാം. പക്ഷേ അത് ഭൂമിയിലുള്ള ജനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലേതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. മനുഷ്യൻ നിരന്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത്തരം ആയുധങ്ങൾ ഭയാനകമാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നതും മനുഷ്യരെ കൊല്ലുവാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ മൂന്നാം ലോക മഹായുദ്ധത്തിൽ അതിന് ചെറിയൊരു മാറ്റം സംഭവിക്കാനിടയുണ്ട്. യുദ്ധങ്ങൾ ചിലപ്പോൾ കമ്പ്യൂട്ടറുകൾ വഴിയായിരിക്കാം. ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾ, റോബോട്ടുകൾ എന്നിവ മാത്രമേ ചിലപ്പോൾ യുദ്ധഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഹാക്കിംഗ് യുദ്ധങ്ങളും പരസ്പരം നടന്നേക്കാം. അതും മനുഷ്യരാശിക്ക് ഹാനിയില്ലാത്ത വിധത്തിൽ മറ്റു രാജ്യങ്ങളുടെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്ത് പവർ ഗ്രിഡുകൾ അടക്കം ഷട്ട് ഡൗൺ ചെയ്യുന്ന രീതിയും ഒരു പോസിബിലിറ്റിയായി നിലനിൽക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, എന്തിനായിരിക്കും യുദ്ധം നടക്കുക? വിലപിടിപ്പുള്ള വിഭവങ്ങൾക്ക് വേണ്ടിയായിരിക്കും 90% മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുക. മിക്കവാറും അത് ശുദ്ധജലത്തിനു വേണ്ടിയായിരിക്കും. ജലം അമൂല്യമായ ഒരു റിസോഴ്സ് ആവുന്ന കാലത്ത് രാജ്യങ്ങൾ പരസ്പരം അതിനായി യുദ്ധം ചെയ്തേക്കാം. പക്ഷേ ഭാഗ്യവശാൽ മൂന്നാം ലോക മഹായുദ്ധം അധികം നീണ്ടു നിൽക്കില്ല. ഇനി അടുത്ത ചോദ്യം, ഇത് എങ്ങനെ അവസാനിക്കും? യുദ്ധത്തിൽ ന്യൂക്ലിയർ വെപ്പൺസിനുള്ള പ്രാധാന്യം വളരെയേറെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ജപ്പാനുമേൽ രണ്ട് ന്യൂക്ലിയർ ബോംബുകൾ വർഷിച്ചു. ലക്ഷക്കണക്കിന് ആളുകളാണ് അതിനിരയായത്. വർഷങ്ങളുടെ പരിശ്രമം വേണ്ടി വന്നു ആ സ്ഥലങ്ങൾക്ക് പുനർജീവൻ നൽകുവാനും. പക്ഷേ അവിടെ ഉപയോഗിച്ച രണ്ട് ബോംബുകളേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പണുകൾ.
ഇന്ന് 4000-ത്തിനടുത്ത് ന്യൂക്ലിയർ വാർഹെഡ്സ് ലോകത്തുടനീളമുണ്ട്. കൈയടക്കിയിലിരിക്കുന്നതിലധികവും അമേരിക്കയും റഷ്യയും ചൈനയുടെയും കയ്യിലാണ്. അംഗബലം കൊണ്ടും ആയുധം കൊണ്ടും യുദ്ധതന്ത്രം കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നാൽ പോലും ഒരു ന്യൂക്ലിയർ വെപ്പൺ അവർക്ക് മുകളിൽ വന്ന് വീണാൽ അവിടെ എല്ലാം അവസാനിക്കും. പക്ഷേ ഒരു രാജ്യം അതുപയോഗിച്ചാൽ ഒരിക്കലും അത് മറ്റുള്ള രാജ്യങ്ങളെ അടക്കിയിരുത്തില്ല. അവരും അതെടുത്തുപയോഗിക്കും. പതിയെ പതിയെ വൻ നാശത്തിലേക്ക് ലോകം കടക്കും. ഈ യുദ്ധത്തിൽ ആര് ജയിക്കും? ശരിക്കും ഈ യുദ്ധത്തിൽ അങ്ങനെയൊരു പ്രഖ്യാപിത ജേതാവ് ഉണ്ടാവില്ല. മൂന്നാം ലോക മഹായുദ്ധം ലോകത്തുടനീളം വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. പറയുകയാണെങ്കിൽ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന കാലത്തേക്ക് തിരിച്ചു പോവുകയെന്നത് അസാധ്യമായേക്കാം. ഐൻസ്റ്റീൻ പ്രവചിച്ചതുപോലെ നാലാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് അമ്പും വില്ലും ഉപയോഗിച്ചിട്ടായിരിക്കും. പക്ഷേ ഇതൊന്നും ഈ അടുത്തൊന്നും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളാണ്. ഇന്ന് തന്നെ ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടെങ്കിൽ നേരിട്ടതിൽ ബന്ധമില്ലാത്ത മൂന്നാമത്തെ രാജ്യം മാറി നിൽക്കും. എന്നിട്ട് ആ യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളെ അവരുടെ വഴിക്ക് വിടുകയും ചെയ്യും. ഇതാണ് ഈ കാലഘട്ടങ്ങളിൽ നടന്നു പോകുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ തീരുമാനിക്കുകയാണ്. യുദ്ധങ്ങളെന്നും കെടുതികൾ മാത്രമേ മനുഷ്യന് സമ്മാനിക്കുകയുള്ളൂ. അതൊരിക്കലും നല്ലതിനുമല്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.